അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാവുകയാണ്. നേരത്തെ തന്നെ വിവിധ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണങ്ങളിൽ സജീവമായിരുന്ന ചാണ്ടി ഉമ്മനും മറിയം ഉമ്മനും ശേഷം ഇപ്പോൾ അച്ചു ഉമ്മനും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയ ശേഷം സജീവമായി പ്രചരണത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകളായ അച്ചു ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്നവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് അവർ സജീവമായിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ ഷാഫി പറമ്പിൽ പ്രകടന പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ അച്ചു ഉമ്മനായിരുന്നു ഒപ്പമെത്തിയത്. ഇപ്പോൾ ആന്റോ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിലും അച്ചു പ്രചരണത്തിലെത്തി. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ CPMനെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് അച്ചു ഉമ്മൻ രംഗത്ത് വന്നത്. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ CPMനെതിരെ രൂക്ഷ വിമർശനമാണ് അച്ചു മല്ലപ്പള്ളിയിൽ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയം കൊണ്ടാണ് CPM ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നതെന്ന് അച്ചു ഉമ്മൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് നിങ്ങൾ ബോംബ് ഉണ്ടാക്കുന്നതെന്നും അവർ ചോദിച്ചു. നിങ്ങൾക്ക് അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. 51 വെട്ടുകിട്ടിയ TP ചന്ദ്രശേഖരന്റെ മുഖം ഓർമ്മ വരുന്നുവെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു. നിങ്ങൾ ആൾക്കൂട്ട വിചാരണ ചെയ്ത അരിയിൽ ഷുക്കൂറിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയത് ഓർമ്മ വരുന്നു. നിങ്ങൾക്ക് അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അത് തോൽവി ഭയത്തിൽ നിന്നാണെന്ന് അച്ചു ഉമ്മൻ പറഞ്ഞു. കുട്ടി സഖാക്കന്മാരെ അഴിച്ചുവിട്ടാൽ നാടിന്റെ ഭാവി എന്തായിരിക്കും? അക്രമം കാണിക്കാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തതെന്നും അച്ചു ഉമ്മൻ ചോദിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചു. നിങ്ങൾ എന്ത് അക്രമം വേണമെങ്കിലും കാണിച്ചോളൂ, ഞങ്ങൾ വക്കീലിനെ ഏർപ്പാട് ചെയ്യാം എന്നതാണ് CPMന്റെ നയമെന്ന് അച്ചു ഉമ്മൻ പറഞ്ഞു. 3 ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ചാണ് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത്. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ആരാണ് ലൈസൻസ് കൊടുത്തത്? ഇതെല്ലാം മറച്ചു വെക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. CBIയെ കൊണ്ട് അന്വേഷണം വേണമെന്ന കോൺഗ്രസ് ആവശ്യവും അട്ടിമറിച്ചില്ലേ? നിങ്ങൾ അക്രമികൾക്ക് ധൈര്യം കൊടുക്കുകയല്ലേ ചെയ്തത്? അച്ചു ഉമ്മൻ ചോദിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ അതിജീവതയ്ക്കൊപ്പമല്ല ക്രിമിനലുകൾക്കൊപ്പമാണെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു. കോഴിക്കോട് ഞാൻ പോയിരുന്നു. അവിടെ പോയപ്പോൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരു നേഴ്സ് സമരം നടത്തുകയാണ്. പീഡനത്തിലെ ഇരയെ സംരക്ഷിച്ചതാണ് അവർ ചെയ്ത കുറ്റം. PB അനിതയ്ക്ക് സർക്കാർ പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി. സർക്കാർ ഇരയ്ക്കൊപ്പമല്ല ക്രിമിനലുകളുടെ ഒപ്പമാണ്. PB അനിത സത്യസന്ധമായി മൊഴി നൽകി. മറ്റേത് സർക്കാരാണെങ്കിലും അനിതയെ അഭിനന്ദിക്കും. ഇടത് സർക്കാരിന്റെ അഴിമതി പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറയേണ്ടി വരുമെന്നും അച്ചു ഉമ്മൻ പ്രതികരിച്ചു. കേന്ദ്രത്തിലും കേരളത്തിലും ജനവിരുദ്ധ സർക്കാരാണ്. ഇടത് സർക്കാരിൻ്റെത് വലിയ ദൂർത്താണ്. സർക്കാർ സുപ്രീംകോടതിയിൽ പോയി നാണം കെട്ടുവെന്നും അച്ചു ഉമ്മൻ വിമർശിച്ചു. സംസ്ഥാന സർക്കാർ കേരളത്തെ കടത്തിൽ മുക്കിയിരിക്കുകയാണ്. കിഫ്ബി അടക്കം കോൺഗ്രസ് നേരത്തെ എതിർത്തിരുന്നു. എന്തിനാണ് 9% പലിശ കൊടുത്ത് വിദേശത്ത് പോയി മസാല ബോണ്ട് വഴി കടമെടുത്തതെന്നും അവർ ചോദിച്ചു. CAA വിഷയത്തിൽ BJPയുടേത് ബ്രെയിൻ വാഷിംഗ് ടെക്നിക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് BJPക്കും CPMനും ഷോക്ക് ട്രീറ്റ്മെന്റ് ആകണം. കഴിഞ്ഞ തവണ 19 സീറ്റ് കിട്ടി, ഇത്തവണ 20 ആക്കണം. തോൽവിയിലൂടെ ഇരു കൂട്ടരും ആത്മപരിശോധന നടത്തണം. തോറ്റാലും BJPക്കാരും CPMഉം രാജ്യത്ത് തന്നെ ഉണ്ടാകണം. ഇന്ത്യയിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വേളയിലും സജീവമായിരുന്നു അച്ചു ഉമ്മൻ. കോട്ടയത്ത് അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തള്ളുകയാണ് അവർ ചെയ്തത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് അച്ചു വീണ്ടും പറയുന്നത്. അപ്പയ്ക്ക് ഒരു നിയമമുണ്ട്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം മതിയെന്നായിരുന്നു അത്. പലർക്കും വന്നു കയറാനുള്ളതല്ല KPCC. തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മനുണ്ട്. തങ്ങളുടെ കുടുംബത്തിൽ രാഷ്ട്രീയക്കാരൻ ചാണ്ടി ഉമ്മനാണ്, മറ്റാർക്കും ഈ പറഞ്ഞ തനിക്കും പ്രസക്തിയില്ലെന്ന് അച്ചു ഉമ്മൻ വ്യക്തമാക്കി.